എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, വിദുര നീതിയിലൂടെ വിദുരർ പറഞ്ഞ ഒരു മഹത്വപൂർണമായ ഒരു വിഷയമാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാണ്ഡവരുടെയും അതുപോലെ കൗരവരുടെയും കൊച്ചച്ഛനായ ശ്രീ വിദുരർ ഒരു ദാസിപുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് രാജാധികാരങ്ങൾ ഒന്നും ലഭിക്കുവാനുള്ള സാധ്യതയില്ലായിരുന്നു. എന്നാൽ വിദുരരുടെ ബുദ്ധികൂർമ്മതയും അദ്ദേഹത്തിൻ്റെ രാജതന്ത്രത്തിൻ്റെ അറിവും മനസ്സിലാക്കിയ ശ്രീ ഭീഷ്മാചാര്യൻ വിദുരനെ ഹസ്തിനാപുരിയിലെ പ്രധാനമന്ത്രിയായി വാഴിച്ചു. അദ്ദേഹത്തിൻ്റെ രാജതന്ത്രം അത്രയും വിലമതിക്കുന്നതാണ്. വളരെ ശാന്തനായി തന്നെ രാജകാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്തിരുന്നു. ശ്രീ വിദുരർ തൻ്റെ നീതിശാസ്ത്രത്തിലൂടെ ബുദ്ധിമാന്മാരുടെയും മൂഢന്മാരുടെയും ലക്ഷണങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിരുന്നു. അഥവാ ഇവരെ എങ്ങനെ തിരിച്ചറിയാം, അവർ എങ്ങനെയായിരിക്കും എന്നെല്ലാം. വിദുര നീതിയിൽ ശ്രീ വിദുരർ കുറച്ച് മൂഢ വ്യക്തികളെപ്പറ്റി പരാമർശിച്ചിരുന്നു. ഇവരെ തൻ്റെ ഭാര്യമാർക്ക് പോലും ഇഷ്ടമാകില്ല, അഥവാ സ്വന്തം ഭാര്യയെ പോലും ഇവർക്ക് വില കൊടുക്കില്ല. ഇങ്ങനെയുള്ള പുരുഷന്മാരെ ശ്രീ വിദുരർ മഹാമൂഢന്മാർ എന്ന് വിശേഷിപ്പിച്ചു. ഇവർക്ക് സ്വ അഭിമാനത്തെപ്പറ്റിയും കുടുംബത്തിൻ്റെ അഭിമാനത്തെപ്പറ്റിയും ഒരു ചിന്തയും ഉണ്ടാവില്ല. ഇവർ മറ്റുള്ളവരുടെ കള്ള പ്രശംസ പിടിച്ചുപറ്റാനായി ഓരോ വിട്ടിതരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവരെ അധപതനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇവരുടെ ലക്ഷണങ്ങളെപ്പറ്റി ശ്രീ വിദുരർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത്, അനാവശ്യമായി സമയം പാഴാക്കി കളയുന്നവർ. ഇവർ തൻ്റെ ബഹുമൂല്യമായ സമയത്തെ വെറുതെ പാഴാക്കിക്കൊണ്ട് കൊച്ചുകുട്ടികളെപ്പോലെ വിനോദത്തിലേർപ്പെടുന്നു. ഇവർ സ്വന്തം കർത്തവ്യങ്ങളെ മറന്ന് വെറുതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ആ കർമ്മങ്ങളിൽ നിന്ന് അവർക്ക് ആനന്ദമല്ലാതെ ഒരു ഗുണവും ലഭിക്കില്ല. ഇവർക്ക് അധ്വാനിക്കാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ല. ഇവർ ദിവാസ്വപ്നങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കും. അടുത്ത ലക്ഷണം ഇതാണ്, അനാവശ്യമായി സംശയിക്കുന്നവർ. ശ്രീ വിദുരരുടെ അഭിപ്രായപ്രകാരം സ്വന്തം ഭാര്യയെ എല്ലാ കാര്യത്തിലും സംശയത്തോടെ നോക്കുന്നവർ. അതുമാത്രമല്ല, സ്വന്തം കുടുംബത്തിലുള്ള അന്യ വ്യക്തികളെയും സംശയദൃഷ്ടിയോട് മാത്രമേ നോക്കിക്കാണൂ. ഇവർ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമായിരിക്കില്ല. ഭാര്യ ചാരിത്രവതിയായിട്ടും അവളെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന പുരുഷനെ അവരുടെ ഭാര്യ ഒരിക്കലും വില കൊടുക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്ന ഈ വ്യക്തികളോടൊപ്പം ജീവിക്കാൻ ആർക്കും ഇഷ്ടമാവില്ല. അടുത്ത ലക്ഷണം, എല്ലാ കാര്യത്തിലും താമസിക്കുന്നവർ അഥവാ ആലസ്യം കാണിക്കുന്നവർ. ശ്രീ വിദുരർ പറയുന്നത്, ബുദ്ധിമാനായ വ്യക്തി മഹത്വപൂർണമായായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്ര കാഠിന്യമുള്ളതാണെങ്കിലും വളരെ വേഗം ചെയ്തു തീർത്തിട്ട് മാത്രമേ വിശ്രമിക്കൂ എന്നാണ്. എന്നാൽ വിഡ്ഢികൾ അങ്ങനെയല്ല. പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ആലസ്യത്തോടെ ഇരിക്കുകയും സമയം കഴിഞ്ഞതിന് ശേഷം പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. അടുത്ത ലക്ഷണം, സ്വന്തം തെറ്റിനെ മറച്ചു വയ്ക്കുന്നവർ. ശ്രീ വിദുരയുടെ അഭിപ്രായത്തിൽ ഒരു ബുദ്ധിമാനായ വ്യക്തി തൻ്റെ തെറ്റിനെ സമ്മതിക്കുകയും വേണ്ടി വന്നാൽ ഉടൻ തന്നെ അതിന് മാപ്പ് പറയാൻ തയ്യാറാവുകയും ചെയ്യും. പക്ഷേ വിഡ്ഢിയാണെങ്കിലോ തൻ്റെ തെറ്റ് മറച്ചു വയ്ക്കാനായി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കും. ഇങ്ങനെയുള്ളവരെ അവരുടെ ഭാര്യയെയും വെറുക്കും. കാരണം ഇവർ അവരുടെ ഭാര്യയോടും അങ്ങനെ തന്നെയായിരിക്കും. തൻ്റെ തെറ്റിനെ മറച്ചു വയ്ക്കാനായി അവർ അവരുടെ ഭാര്യയെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യും. സ്വന്തം ഭാര്യയെ പോലും വെറുക്കപ്പെടുന്നവരെ പറ്റി വിദുരർ പറഞ്ഞ മറ്റൊരു ലക്ഷണം ഇതാണ്, യോഗ്യതയില്ലാഞ്ഞിട്ടും ദേഷ്യം കാണിക്കുക. ശ്രീ വിദുരർ ഇവിടെ ഉദ്ദേശിച്ചത്, തനിക്ക് ചെയ്യാനുള്ള കഴിവ് ഇല്ലാഞ്ഞിട്ടും അത് മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുക. ഇവർ മഹാവിഡ്ഢികളാണ്. ദേഷ്യം കാണിക്കുന്നതിലൂടെ അവർ സ്വയം അപമാനിതനാകുകയാണ് ചെയ്യുന്നത്. ഒരു ചുക്കും അറിയുകയുമില്ല, ചെയ്യാനും സാധിക്കില്ല, എന്നിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ക്രുദ്ധനായി കാണിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് മറ്റുള്ളവരുടെ തെറ്റ് കണ്ടാൽ ഉള്ളിൽ സന്തോഷിക്കുകയും അവരെ തൽക്ഷണം അപമാനിക്കാൻ മുതിരുകയും ചെയ്യും. ഈ പറഞ്ഞ അവലക്ഷണമുള്ളവരെ ആരും വിലകൽപ്പിക്കില്ല. അവർക്ക് ഒരിടത്തു നിന്നും യഥാർത്ഥ ബഹുമാനവും ലഭിക്കില്ല. ഇവർ ഒറ്റപ്പെട്ട്
ജീവിതാവസാനം വരെ ജീവിക്കുന്നു. ഇതിൽ പറഞ്ഞ അവഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഈ അവഗുണങ്ങളുണ്ടോ എങ്കിൽ ഈ മോശം ഗുണങ്ങളെ വേഗം മാറ്റുക. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ സഹിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ആകാം. ഗുരുവര്യന്മാർ പറയുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യമൊക്കെ വരുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ ദേഷ്യപ്പെടുത്താനോ അപമാനിക്കാനോ അല്ല അവർ ശ്രമിക്കുന്നത്. മറിച്ച് ഈ ലക്ഷണങ്ങൾ നമുക്കുണ്ട് എന്നും അത് തികച്ചും മോശാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നു എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം നമ്മളെ നേർവഴിയിലൂടെ നടത്തിക്കുകയും ചെയ്യുകയാണ് ഗുരുവര്യന്മാരുടെ യഥാർത്ഥ ലക്ഷ്യം. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. ഈ ചാനലിലൂടെ പല കാര്യങ്ങൾക്കായും ജപിക്കേണ്ട മന്ത്രങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. വിദ്യ വേഗത്തിൽ പ്രാപ്തമാക്കാൻ വേണ്ടി ചൊല്ലേണ്ട മന്ത്രങ്ങൾ, ഹനുമാൻ ചാലിസയുടെ ശരിക്കുള്ള ഉച്ചാരണവും അതിൻ്റെ ശരിയായ അർത്ഥവും, ശിവതാണ്ഡവ സ്തോത്രം എളുപ്പത്തിൽ എങ്ങനെ ചൊല്ലിപ്പഠിക്കാം എന്നതിനെപ്പറ്റിയും, അതുപോലെ പാചകം ചെയ്യുമ്പോൾ തോത് വർദ്ധിപ്പിക്കാൻ, അതായത് കൈപുണ്യം വർദ്ധിക്കാനായി ചൊല്ലേണ്ട മന്ത്രത്തെയും, സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി ചൊല്ലേണ്ട ത്രിപുര സുന്ദരി മന്ത്രത്തെയും, ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് വേണ്ട, പൂജയ്ക്കായി തേങ്ങ ഉടയ്ക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രവും, അതുപോലെ വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെയും എന്ന് വേണ്ട പല കാര്യങ്ങൾക്കായും ജപിക്കേണ്ട മന്ത്രങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ഇതെല്ലാം പ്രത്യേകം പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, തുറന്ന് കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.